വാർത്തകളിലേക്ക് വിശദമായി. രാജ്യം അരക്ഷിതാവസ്ഥയിലേക്കെന്ന് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി. കൂടുതൽ അസ്ഥിരതയിലേക്ക് പോകാൻ അനുവദിക്കില്ല, യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടില്ലെന്നും അഷ്റഫ് ഗനി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. രാജിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വിവരങ്ങളുമായി ടിറ്റോ തങ്കച്ചൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ടിറ്റോ, രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അഷ്റഫ് ഗനി ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോകില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? കൂടുതലായി രേണുക, അല്പനിമിഷങ്ങൾക്ക് മുമ്പാണ് അഫ്ഗാൻ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി അഭിസംബോധന ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ രാജിവെക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല, എന്നാൽ ഇപ്പോഴുള്ള പ്രധാന നിർദ്ദേശം, ഇപ്പോഴുള്ള പ്രധാന തീരുമാനം എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്ന അഫ്ഗാൻ സൈന്യത്തെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വിന്യസിക്കുക, അതുപോലെ തന്നെ താലിബാനിൽ നിന്ന് അഫ്ഗാൻ പൗരന്മാരെ കാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞതായും പ്രസിഡന്റ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. രാജ്യത്തിന് പുറത്തും അകത്തുമുള്ള പ്രധാന നേതാക്കളുമായി നയതന്ത്ര ചർച്ചകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇതിന്റെ വിവരങ്ങൾ കുറച്ചു സമയങ്ങൾക്കുള്ളിൽ അദ്ദേഹം വിശദീകരിക്കുമെന്നും ഈ ടെലിവിഷൻ അഭിസംബോധനയിൽ പറയുന്നുണ്ട്. കൂടുതൽ പേരെ യുദ്ധത്തിലേക്ക് തള്ളിവിടാനോ കൂടുതൽ പൗരന്മാരുടെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയില്ലെന്നും ആണ് അഷ്റഫ് ഖനിയുടെ ഇപ്പോഴുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതിനിടെ താലിബാൻ കൂടുതൽ സ്ഥലത്തേക്ക് മുന്നേറുകയാണ്, ഏതാണ്ട് കാബൂളിന് അടുക്കുകയാണ് താലിബാൻ. കാബൂളിന് ഏറ്റവും അടുത്തുള്ള മൈദാൻഷാർ നഗരം താലിബാൻ പിടിച്ചതായിട്ടാണ് ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് 3000 സൈനികരെ കാബൂളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിലുള്ള അവരുടെ എംബസി ഉദ്യോഗസ്ഥരെയും മറ്റ് ജീവനക്കാരെയും അഫ്ഗാന് പുറത്തേക്ക് എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണിത്. അതുപോലെ ബ്രിട്ടനും 600 സൈനികരെ എത്തിച്ചിട്ടുണ്ട്. അവരുടെ വിമാനങ്ങൾ, പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ ആളുകളെ അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1000 പേരാണ് താലിബാന്റെ ഈ പ്രശ്നം കാരണം കാബൂളിലേക്ക്, കാബൂളിന്റെ നഗരങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതിനിടെ കാബൂളിൽ നിന്ന് താലിബാന് നേരെ US വ്യോമാക്രമണം നടത്തിയെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശരി, ടിറ്റോ തങ്കച്ചനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബോട്ടിൽ നിന്ന് ആയുധവും